Hi friends, ellarkkum puthiya videoyilekku swagatham. Appo nammude churidarinte sleeve il cut work cheyyanda enganeyanu nalla part 2 video ayana nammal innu vannekkanathu. നമ്മൾ ഈ ചുരിദാറിന്റെ സ്ലീവിൽ എങ്ങനെയാണ് ഡിസൈൻ വരച്ചു കൊടുക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. നമ്മുടെ പാർട്ട് 1 വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ കമന്റ് ബോക്സിലോട്ട് പോയാൽ മതിയാവും കേട്ടോ. നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് ലൈറ്റ് പിങ്ക് സിൽക്ക് നൂലും അതുപോലെ തന്നെ സെയിം കളർ സാധാ നൂലും ആണ്. ഇവിടെ എടുത്തേക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന സിൽക്ക് നൂലാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് വന്നവർക്ക് കുറച്ചും കൂടി മനസ്സിലാവാനായിട്ടാണ് ഞാൻ നൂല് ഇത് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ബോബിംഗ് കേസിൽ നമ്മുടെ സാധാ നൂലും ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടേ. നമുക്ക് നേരെ തയ്ക്കാൻ തുടങ്ങാല്ലേ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മെഷീന്റെ മേൽഭാഗത്ത് നൂല് ഉപയോഗിച്ച് നമ്മുടെ ബോബിംഗ്സ് നൂല് ഇതുപോലെ ഒന്ന് പൊക്കി എടുക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു നൂല് ഉപയോഗിച്ച് ഈ ഒരു ഫ്ലവറിന് ഔട്ട്ലൈൻ തയ്ച്ചു കൊടുക്കാവേ. നൂല് തീരാറാകുമ്പോഴേക്കും തൈ ഇതുപോലെ കത്രി ഉപയോഗിച്ച് ബാക്കിയുള്ള നൂല് കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇത് നേരത്തെ എടുത്തു വെച്ച നമ്മുടെ സെയിം കളർ സാധാ നൂല് ഇതായി ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ജോയിൻ ചെയ്ത് തയ്ക്കാവുന്നതാണ്. Thank you.
നമ്മുടെ ചുരിദാർ സ്ലീവിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത് നമുക്ക് സ്ലീവിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ സാരിയുടെ ബോർഡറിലും അതുപോലെ തന്നെ ഷോളിന്റെ ബോർഡറിലൊക്കെ ചെയ്യാൻ പറ്റും. നല്ല കിടിലൻ ഒരു കട്ട് വർക്കും കൂടിയാണ് ഇത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.